ഇടുക്കിയുടെ ഔദ്യോഗിക വാഹനം ഏത് എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ജീപ്പ് മലമടക്കുകളിലെ ദുർഘട പാതകളെ കീഴടക്കി ജീപ്പ് കുതിച്ചു പായുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. ഗതാഗതവും ചരക്ക് നീക്കവും തുടങ്ങി അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസായും ജീപ്പ് ഹൈറേഞ്ചുകാർക്ക് ഒപ്പമുണ്ട്. ഇടുക്കിയുടെ ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിച്ച് ഹൈറേഞ്ചിന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഒരു യാത്ര നടത്തി വരാം. ഏലച്ചെടികൾ അതിര് പങ്കിടുന്ന കാർഷിക സമൃദ്ധിയുടെ കാഴ്ചകളിലേക്കാണ് ചെമ്മണ്ണാറിലെ 9 ഡ്രൈവർമാരുടെ കൂട്ടായ്മ സഞ്ചാരികളെ ആകർഷിക്കുന്നത്. തോട്ടം മേഖലയിലെ ജീവിത നേർക്കാഴ്ചകളിലൂടെ ഒരു യാത്ര. മൂന്നാറിൽ നിന്നും തേക്കടയിലേക്ക് പോകുന്ന സഞ്ചാരികൾ കൂടുതലായി ചെമ്മണ്ണാർ പാതയിലൂടെ യാത്ര ചെയ്ത് തുടങ്ങിയതോടെയാണ് ഡ്രൈവർമാർ ജീപ്പ് സഫാരിക്ക് സൗകര്യമൊരുക്കിയത്. മൂന്നാറ്റിൽ നിന്ന് ഇല്ലാതെ ടൂറിസ്റ്റുകളുടെ നല്ല ശതമാനം വരവ് നമ്മുടെ തേക്കടി റൂട്ടിന് ഈ റൂട്ടിലെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ നാട്ടുകാരും ഡ്രൈവേഴ്സും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഈ ഒരു മല ഒരു വ്യൂ പോയിൻ്റ് ഞങ്ങൾ കണ്ടുപിടിക്കുകയും അങ്ങനെ ഇതിൻ്റെ ഒരു കുറേ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ എത്തിച്ചേർന്ന് ഇങ്ങനെ ഒരു പോയിൻ്റ് ഇവിടെ ഉണ്ടാക്കി. ടൂറിസ്റ്റുകൾ കയറി വരുന്ന ഞങ്ങൾ അവരെ കൊണ്ടുവരുന്നതിൻ്റെ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. 4 കിലോമീറ്റർ ഉണ്ട് അച്ചങ്കടയിൽ നിന്ന് ഇങ്ങോട്ട്. റേറ്റ് ഒരു 1500 രൂപ റേറ്റാണ് ഞങ്ങളിവിടെ. ഞങ്ങൾ 9 ജീപ്പ് ഡ്രൈവർമാരുണ്ട് ഇവിടെ. ഇരുവശത്തും ഏലച്ചെടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മൺപാതയെ കീഴടക്കിയാണ് ജീപ്പ് കടന്നു പോകുന്നത്. ഏകദേശം 4 കിലോമീറ്ററിലധികം ദൂരമാണ് സഫാരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിമനോഹരമായ ഉദയാസ്തമയ കാഴ്ചകൾ ലഭിക്കുന്ന മലമുകളിലേക്കാണ് സഞ്ചാരികളെ കൊണ്ടുപോകുന്നത്. പുലർച്ചെ മഞ്ഞിന്റെ ആവരണം ഉള്ളതിനാൽ യാത്ര കൂടുതൽ ആസ്വാദ്യകരമാകും. മലമുകളിലെ വറ്റാത്ത ആമ്പൽക്കുളവും ശിലായുഗ കാലഘട്ടത്തെ ജീവിതത്തിന്റെ ശേഷിപ്പുകളും സഹ്യപർവ്വത നിരയുടെ വിശാലമായ കാഴ്ചകളുമൊക്കെ മലമുകളിൽ നിന്നും ലഭ്യമാവും. ഗ്യാപ് റോഡും പൊന്മുടി തടാകവും ചതുരംഗപ്പാറ കാറ്റാടിപ്പാടവും ഹൈറേഞ്ചിലെ കാർഷിക ഗ്രാമങ്ങളിലെ വിദൂര കാഴ്ചയുമൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാം. രാവിലെ ചെറിയ മഞ്ഞോടുകൂടിയുള്ള ഒരു കാലാവസ്ഥയും ഉദയാസ്തമയങ്ങൾ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ്. ചെമ്മണ്ണാറ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഹൈറ്റ് കൂടിയ ഒരു സ്ഥലമായിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൂന്നാർ ഗ്യാപ് റോഡ് അതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങൾ പൊന്മുടി ഡാം അതിൻ്റെ പ്രദേശങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഗ്രാമീണ മേഖലയുടെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ചാണ് ഡ്രൈവർമാരുടെ കൂട്ടായ്മ ജീപ്പ് സഫാരി ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തും തോട്ടമുടമകളും ഇവർക്കൊപ്പമുണ്ട്. 4 കിലോമീറ്റർ സഫാരിക്കായി ഈടാക്കുന്ന 1500 രൂപയാണ്. കർഷകരുടെ സഹകരണത്തോടെ ഏലം കാർഷിക രീതികളുടെ അറിവുകൾ സഞ്ചാരികൾക്ക് പകർന്നു നൽകാനും ഇവർ പദ്ധതി ഒരുക്കുന്നുണ്ട്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.